നമസ്കാരം. രാജ്യത്ത് മഹാന്മാർക്ക് മരണം സംഭവിക്കുമ്പോൾ അത് ആഘോഷിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. ബുധനാഴ്ച തമിഴ്നാട്ടിലെ കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തും അദ്ദേഹത്തിന്റെ ഭാര്യ മധുലികയും 13 സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. ഇവരുടെ വിയോഗത്തിൽ രാജ്യം തന്നെ വിതുമ്പുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ അപകടം ആഘോഷിച്ചവരുണ്ട്. ഇത്തരത്തിൽ മഹാന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നവരെയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യണം. അവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ഫേസ്ബുക്കിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് രാജ്യത്തിനു വേണ്ടി പലതവണ മുന്നണിയിൽ പോരാടിയ സൈനികനായ ക്യാപ്റ്റൻ കെ വേലായുധൻ. എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് കളിവിളയാട്ടം എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ദേശദ്രോഹികളുടെ കാര്യം. രാഷ്ട്രം കണ്ട ഏറ്റവും പ്രഗത്ഭനും യുദ്ധതന്ത്രജ്ഞനും ധീരനുമായ ഭാരതത്തിന്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തിന്റെ അകാല നിര്യാണത്തിൽ ഒരു സംഘം ദേശദ്രോഹികൾ ആഹ്ലാദിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായി. ഈ പ്രവണത അവരുടെ അവസാനത്തെ അറിവില്ലായ്മയായി കാണാൻ കഴിയും. മ്യാൻമർ, ഉറി, ബാലക്കോട്ട് എന്നിവിടങ്ങളിലെ തീവ്രവാദികളെ അവരുടെ ഉറവിടത്തിൽ കയറി നശിപ്പിച്ച സേനാ നടപടികളുടെ ആസൂത്രകനാണ് ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹത്തിന്റെ അകാല നിര്യാണത്തിൽ രാജ്യം കേഴുകയാണ്. ഈ അവസരത്തിലുള്ള ആഹ്ലാദം തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണെന്ന് തൽപര കക്ഷികൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഇതും കൂടി അവർ ഓർക്കട്ടെ. ഭാരത സൈന്യത്തിന്റെ എന്നത്തെയും അഭിമാന സ്തംഭവും പതാകവാഹിനിയുമായ ഖൂർഖ റെജിമെന്റിന്റെ സംഭാവനയാണ് റാവത്ത്. 3-4 വർഷം മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പോസ്റ്റ് ഓർക്കുന്നതും നന്നായിരിക്കും. ജമ്മു കാശ്മീരിൽ വെച്ച് തീവ്രവാദികളാൽ വധിക്കപ്പെട്ട പിതാവിന്റെ ഭൗതിക ശരീരത്തിന്റെ അന്ത്യദർശന സമയത്ത് ആ കേണലിന്റെ മകൾ ഖൂർഖ റെജിമെന്റിന്റെ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് ചോദിച്ചത് ഇതിന്റെ പ്രതികാരം 6 നിറവേറ്റുമെന്നായിരുന്നു. റെജിമെന്റിലെ പോരാളികൾ ഒന്നടങ്കം ഏറ്റുപറഞ്ഞു ഞങ്ങൾ നിർവഹിക്കുമെന്ന്. കൃത്യം 1 വർഷത്തിനകം ആ തീവ്രവാദിയെ വധിച്ച് മൃതദേഹം ആ പുത്രിയുടെ കാൽക്കീഴിൽ സമർപ്പിച്ചു. അതാണ് ഖൂർഖ പാരമ്പര്യം. കോൺഗ്രസ് സർക്കാരിന്റെ അവിഹിത സന്തതിയായിരുന്ന ഭരണഘടനയിലെ 370 അനുച്ഛേദം പാലൂട്ടി വളർത്തിക്കൊണ്ട് വന്നതാണ് ജമ്മു കാശ്മീരിലെ തീവ്രവാദം. ലോകത്തിലെ തന്നെ ധീരരും ദേശാഭിമാനികളുമായ ഇന്ത്യൻ സൈന്യത്തെ വഴി കല്ലെറിയുന്ന സംസ്കാരത്തിലേക്ക് വരെ അത് അധമ്പതിച്ച ചരിത്രം മറക്കാറായിട്ടില്ല. ആ പ്രവണതയ്ക്ക് അന്ത്യം കുറിച്ചതും ജനറൽ റാവത്തിന്റെ കുശാഗ്രബുദ്ധിയായിരുന്നു. രാജ്യത്തിനു വേണ്ടി പലതവണ മുന്നണിയിൽ പോരാടിയ സൈനികനായ ക്യാപ്റ്റൻ കെ വേലായുധന് ഒന്നേ പറയാനുള്ളൂ, ഇത് ഇന്ത്യൻ സായുധ സേനയാണ്, ഇതിനോട് കളിക്കരുത്. എന്തായാലും ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിനും ഭാര്യയ്ക്കും മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രത്തിന്റെ ആദരാഞ്ജലി. ഇന്നലെ രാത്രി 7:30 പ്രത്യേക സൈനിക വിമാനത്തിൽ ഡൽഹിയിൽ പാലം സൈനിക വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രം ആദരവർപ്പിച്ചു. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സൈനിക മേധാവികൾ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഡൽഹി കാമരാജ് മാർഗിലെ സംയുക്ത സൈനിക മേധാവിയുടെ 3 നമ്പർ വസതിയിൽ ഇന്ന് രാവിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു തുടങ്ങിയ പ്രമുഖർ എത്തി ജനറലിനും ഭാര്യ മധുലമയ്ക്കും അത്യാഞ്ജലി അർപ്പിക്കും. ഇന്ന് രാവിലെ 11 മുതൽ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാം. 12:30 വരെ സൈനികർ തങ്ങളുടെ മേധാവിക്ക് അന്ത്യാഭിവാദ്യം നൽകും. ജനറലിന്റെയും ഭാര്യയുടെയും അന്ത്യയാത്ര ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. ഡൽഹി കന്റോൺമെന്റിലെ ബ്രാൻഡ് സ്ക്വയർ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവിടെ ജനറലിന് വീടം നൽകാനെത്തും. അപകടത്തിൽ കൊല്ലപ്പെട്ട ബ്രിഗേഡിയർ LS ലിഡറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 9 കന്റോൺമെന്റിലെ ബ്രാൻഡ് സ്ക്വയർ ശ്മശാനത്തിൽ. മറ്റ് 10 സൈനികോദ്യോഗസ്ഥരുടെ മൃതദേഹങ്ങൾ ആർമി ബേസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ സംസ്കാരം വൈകിയേക്കും. സൈനികരുടെ ബന്ധുക്കളെയെല്ലാം ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. DNA പരിശോധന അടക്കം നടത്തിയ ഓരോ മൃതദേഹങ്ങളും ആരുടെ നിന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കിയ ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾക്കായി വിട്ടു നൽകൂ. തുടർന്ന് മൃതദേഹങ്ങൾ അതാത് നാടുകളിൽ എത്തിക്കും. സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് എല്ലാവരുടെയും സംസ്കാരം നടക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.